സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മന്ത്രിസഭകൾ അധികാരത്തിലുള്ളപ്പോൾ EMS നമ്പൂതിരിപ്പാടിന് വി രാമകൃഷ്ണ റാവുമായി പല കാര്യത്തിലും വിയോജിപ്പുണ്ടായിരുന്നു. അത് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പിരിച്ചുവിടലിൽ തന്നെ അത് അവസാനിച്ചു. EMSന് ഗവർണർ വിശ്വനാഥനുമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് സപ്തകക്ഷി മന്ത്രിസഭയുടെ പതനത്തിലാണ് കലാശിച്ചത്. EK നായനാർക്ക് ഗവർണർമാരായ ജ്യോതി വെങ്കടാചലത്തോടും രാം ദുലാരി സിൻഹയോടും കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അവയൊക്കെ നിയമസഭാ ചർച്ചകളിൽ അവസാനിപ്പിച്ചു. VS സച്ചിദാനന്ദന് ഗവർണർ RS ഗവായിയോട് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രബലമായ ഒരു വിഭാഗം ഗവർണറെ മുച്ചൂടും വിമർശിക്കുകയും രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജസ്റ്റിസ് സദാശിവമായിരുന്നു കേരള ഗവർണർ. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനത്തിന് നിയമസാധുത നൽകുന്ന കാര്യത്തിലൊഴിച്ച് മറ്റൊന്നിലും സർക്കാരും ഗവർണറും തമ്മിൽ വിയോജിപ്പുണ്ടായിരുന്നില്ല. ശാന്തവും സമാധാനപരമായിരുന്നു അക്കാലം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന ആദ്യകാലത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായി പുനർനിയമിക്കുന്ന ഘട്ടത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കിയത്. നിയമന ഉത്തരവിൽ ഒപ്പിട്ട ശേഷം ഗവർണർ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പരസ്യ പ്രതികരണം വരെ നടത്തി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയപ്പോൾ ഗവർണർ പുതിയൊരു പോർമുഖം തുറന്നു. അതേ മാതൃകയിൽ നിയമിക്കപ്പെട്ട മറ്റെല്ലാ VC മാരോടും സ്വയം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി. അവർ കോടതിയിൽ പോയി അനുകൂല ഉത്തരവുകൾ സമ്പാദിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ആയി ഡോക്ടർ സിസ തോമസിനെ ഗവർണർ തന്നിഷ്ടപ്രകാരം നിയമിച്ചു. സർക്കാർ അവർക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊണ്ടു. സംസ്ഥാന ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാൻ നിയമസഭയിൽ ബില്ല് പാസാക്കിയെങ്കിലും അതിന് അനുമതി നൽകാൻ ഗവർണർ കൂട്ടാക്കിയില്ല. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട് വീണ്ടും അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഔചാരിക ബന്ധം പോലും താറുമാറായി. മുഖ്യമന്ത്രിയുടെ ഓണസദ്യയ്ക്ക് ഗവർണറെ ക്ഷണിച്ചില്ല. സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് മന്ത്രിമാരും നേരിട്ട് ചെന്ന് ക്ഷണിച്ചില്ല. പിണറായി വിജയൻ ആരാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ല എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഗവർണർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുമ്പോഴാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചത്. അതോടെ ഗവർണറുടെ ആവേശം വർദ്ധിച്ചു. അദ്ദേഹം പകരക്കാരനെ സ്വയം നിയമിച്ചു. വിവിധ സർവകലാശാലകളിലെ സെനറ്റ് അംഗങ്ങളെയും സർക്കാരിൻ്റെ ശുപാർശ കൂടാതെ സ്വയം അംഗ നാമനിർദ്ദേശം ചെയ്തു. സർക്കാർ നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് തുനിഞ്ഞില്ല. പകരം SFI ക്കാർ രംഗത്തിറങ്ങി. അവർ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള മാർഗമെത്തിയ ഗവർണറെ കരിങ്കൊടി കാട്ടി. മൂന്നിടത്ത് കരിങ്കൊടി പ്രകടനം ഭംഗിയായി നടന്നു. സഖികെട്ട ഗവർണർ കാറിൽ നിന്ന് ചാടിയിറങ്ങി ബ്ലഡി ഫൂൾസ്, റാസ്കൽസ് എന്നൊക്കെ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിച്ചു. പച്ചയായ ഈ ഡയലോഗ് കേട്ട് കേരളം അമ്പരന്നു. ഡൽഹിയിലെത്തിയ ഗവർണർ പൊട്ടിത്തെറിച്ചു. പ്രതിഷേധം ഭയന്ന് താൻ പിന്മാറുകയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഒരു ക്യാമ്പസിലും ചാൻസലറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് SFIയും വെല്ലുവിളിച്ചു. 3 ദിവസം താൻ കാലിക്കറ്റ് സർവകലാശാലയിൽ താമസിക്കുമെന്നും പ്രതിഷേധിക്കേണ്ടവർക്ക് അവിടെ പ്രതിഷേധിക്കാമെന്നും ഗവർണർ തിരിച്ചടിച്ചു. ഗവർണറുടെ മേൽ ഒരു നുള്ളു മണ്ണെങ്കിലും വീണാൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും മന്ത്രിസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമെന്നും സംഘികൾ കുറേ പ്രചരിപ്പിച്ചു. അതൊന്നും SFIയെ തളർത്തിയില്ല. അവർ സമരമുഖത്ത് തന്നെ നിലയുറപ്പിച്ചു. ഗവർണർ ജനത്തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ കാൽനടയാത്ര നടത്തി. വഴിപോക്കരോട് കുശലം പറഞ്ഞും കുട്ടികളെ ചേർത്ത് നിർത്തിയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. മിഠായിത്തെരുവിലെ ശങ്കരൻ ബേക്കറിയിൽ നിന്ന് ഹൽവ വാങ്ങിക്കഴിച്ചു. കടയുടമയ്ക്കൊപ്പം സെൽഫി എടുത്തു. കേരള പോലീസല്ല, ഈ നാട്ടിലെ ജനങ്ങളാണ് തൻ്റെ സുരക്ഷാ ഭടന്മാരെന്ന് പ്രഖ്യാപിച്ചു. അതുവഴി വലിയ പോലീസ് ഉപയോഗത്തിൻ്റെ അകമ്പടിയോടെ നവകേരള യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയെ ഫലത്തിൽ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരുഷമായ ഭാഷയിൽ ഗവർണറെ അപലപിച്ചു. മിഠായിത്തെരുവിലെ റോഡ് ഷോ പ്രോട്ടോകോൾ ലംഘനമാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും SFIക്കാർ ഗവർണറെ അവഹേളിക്കുന്ന തരത്തിൽ ബാനറുകൾ ഉയർത്തി. ഗവർണറും ഒട്ടും മോശമാക്കിയില്ല. വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് തനിക്കെതിരെ കലാപത്തിന് തുനിയുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് തുറന്നടിച്ചു.
കണ്ണൂരെ കടാര രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണിതെന്നും മുഖ്യമന്ത്രി നിരവധി കൊലപാതകങ്ങൾക്ക് സൂത്രധാരനാണെന്നും കുറ്റപ്പെടുത്തി. ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവാസം. ആരെ എവിടെ ഗവർണറായി നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഗവർണറെ നിയമിക്കാനോ സ്ഥലം മാറ്റാനോ പിരിച്ചുവിടാനോ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ താല്പര്യമുള്ളിടത്തോളം കാലം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി തുടരും. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോരാട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെ തുടരും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.